കേരള സമരത്തിന്റെ ആദ്യകാല പോരാളികളായ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. എല്ലാവിധ പ്രോട്ടോക്കോളുകളും പാലിച്ചുകൊണ്ടാണ് ഈ സമരം ഇവിടെ ചെയ്യുന്നത്. ഈ സമരം ചെയ്യുന്നതിന്റെ കാരണം ഇത് പ്രായോഗികമല്ലാത്ത, കേരളത്തിൽ ആവശ്യമില്ലാത്ത, കേരളത്തിൽ ഒരിക്കലും നടപ്പിലാക്കാൻ സാധിക്കാത്ത ഒരു പദ്ധതിയുമായിട്ട് ഈ സർക്കാർ മുന്നോട്ട് വരുന്ന ഈ അവസരത്തില് അവരെ ഇതിന്റെ പദ്ധതിയെ പറ്റി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമരം ഞങ്ങൾ നടത്തുന്നത്. ഇത് ഞങ്ങൾ വരിക വരിക സഹചരെ, വലിയ സഹന സമരമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽ നടക്കു പോക നാം. കൺതുറന്നു നോക്കുവിൻ, കൈകൾ കോർത്തിറങ്ങുവിൻ, കപടകുടില ഭരണകൂടമിക്ഷണം തകർക്ക നാം. ബ്രിട്ടനെ വിരട്ടുവിൻ, ചട്ടമൊക്കെ മാറ്റുവിൻ, ദുഷ്ടനീതി വിഷ്ടപത്തിലൊട്ടുമേ നിലച്ചിട. വിജയമെങ്കിൽ വിജയവും, മരണമെങ്കിൽ മരണവും, ഭയവിഹീന അഖില ജനവും ആഗ്രഹിച്ചിറങ്ങണം. വെടികൾ അടികൾ ഇടികളൊക്കെ വന്നുമേത്തു കൊള്ളുകിൽ പൊടി തുടച്ച് ചിരി ചിരിച്ചു മാറു കാട്ടി നിൽക്കണം. ഉപ്പു നാം കുറുക്കണം, ആരു വന്നെതിർക്കിലും അല്പവും കൊടുത്തിടാതെ കോപിയാതെ നിൽക്കണം. ലക്തിയില്ല തോക്കുമില്ല എങ്കിലും കരങ്ങളിൽ രക്തമുള്ള നാൾ വരെ നമുക്ക് യുദ്ധമാടണം. വരിക വരിക സഹചരേ, വലിയ സഹന സമരമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽ നടക്കു പോക നാം. കൺതുറന്നു നോക്കുവിൻ, കൈകൾ കോർത്തിറങ്ങുവിൻ, കപടകുടില ഭരണകൂടമിക്ഷണം തകർക്ക നാം. ബ്രിട്ടനെ വിരട്ടുവിൻ, ചട്ടമൊക്കെ മാറ്റുവിൻ, ദുഷ്ടനീതി വിഷ്ടപത്തിലൊട്ടുമേ നിലച്ചിട. വേണ്ടേ വേണ്ട, വേണ്ടേ വേണ്ട, വേണ്ടേ വേണ്ട, വേണ്ടേ വേണ്ട, കേരള പദ്ധതി ഞങ്ങൾക്ക് ഞങ്ങൾ ഒരിക്കലും തയ്യാറല്ല. കാടും മലയും കുന്നും പുഴയും, ഇല്ലാതാക്കും പദ്ധതിയെ, വേണ്ട വേണ്ട, ഞങ്ങൾക്ക് വേണ്ട, വേണ്ടേ വേണ്ട, ഞങ്ങൾക്ക് വേണ്ട. കപട വികസന പേര് പറഞ്ഞ്, കപട വികസന പേര് പറഞ്ഞ്, പിറന്ന മണ്ണിൽ നിന്നും ഞങ്ങളെ, പിറന്ന മണ്ണിൽ നിന്നും ഞങ്ങളെ തീതെറിയാൻ നോക്കേണ്ട, തീതെറിയാൻ നോക്കേണ്ട. ഞങ്ങളുടെ സ്വപ്നം സംരക്ഷിക്കാൻ, ഞങ്ങളെ സ്വപ്നം. വേണ്ടേ വേണ്ട, വേണ്ടേ വേണ്ട, വേണ്ടേ വേണ്ട, വേണ്ടേ വേണ്ട, കേരള പദ്ധതി വേണ്ടേ വേണ്ട, തിരുവല്ലയിൽ പദ്ധതി തുളയട്ടെ, നമ്മുടെ വികസനം തുളയട്ടെ, ഇറന്ന വന്ന് വിട്ടുപോകാൻ, ഇറന്ന വന്ന് വിട്ടുപോകാൻ ഞങ്ങൾ ഒരിക്കലും തയ്യാറല്ല. സമര പരിപാടി സംസ്ഥാന വ്യാപകമായി നടത്തുക. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ അടുത്ത പ്രദേശമായ
മാടപ്പള്ളിയിൽ റിലേ സത്യാഗ്രഹം ആരംഭിച്ചിരിക്കുകയാണല്ലോ. നമ്മുടെ ഈ ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ ഈ കിറ്റ് സിൽവർ ലൈൻ സേവ് കേരള എന്ന പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളും അതിൽ പങ്കെടുക്കുന്ന ഈ അവസരത്തിൽ ഈ പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങളെപ്പറ്റി നിങ്ങളോട് സംസാരിക്കുകയാണ്. നമ്മുടെ ജില്ലാ പ്രസിഡന്റ് അരുൺബാബുവിനെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. സിൽവർ ലൈനിൻ്റെ ഇരകളായ നമ്മൾ ഓരോരുത്തരും വളരെയധികം വിഷമത്തോടെയാണ് ഓരോ വാർത്തകളും ദിവസവും വിശ്വസിക്കുന്നത്. ഇങ്ങനൊരു കൊള്ള പദ്ധതി നമ്മുടെ നാട്ടിൽ നമ്മളുടെ തലയിലൂടെ അടിച്ചേൽപ്പിക്കുമ്പോൾ ഇവിടുത്തെ ഭരണാധികാരികൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു പദ്ധതി കൊണ്ടുവരുന്നതെന്ന് അവർക്കൊന്ന് വിശദീകരിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. സാധാരണക്കാരന് എന്ത് ഗുണമാണ് ഈ പദ്ധതി കൊണ്ട്? ആകെ അവർ പറയുന്നത് 4 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരം കാസർഗോഡ് എത്താം എന്ന ഒരു ഗുണമാണ്. ഏകദേശം 100,000 ആളുകളെ കൂടി ഒഴിപ്പിച്ചുകൊണ്ട് നമ്മളുടെ സ്ഥലങ്ങളും നമ്മൾ ജീവിതത്തിൽ നിർമ്മിച്ചെടുക്കുന്ന വീടുകളും എല്ലാം ഇടിച്ചു നിരത്തിക്കൊണ്ടാണ് ഈ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ജനപ്രതിനിധികളുമായോ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ മുതൽ നമ്മളുടെ MP വരെയുള്ള ആൾക്കാരുമായ പോലും യാതൊരുവിധ ചർച്ചകളും നടത്താതെ നമ്മളെ ഒന്നും കേൾക്കാതെ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് അറിഞ്ഞത് ഇനിയും ഇതിൻ്റെ സാമൂഹിക ആഘാത ഫലനവുമായി നമ്മുടെ എല്ലാ വീടുകളിൽ ഇവരെത്താൻ പോകുന്നുവെന്നാണ്. ഒരു ദാക്ഷിണ്യവുമില്ലാതെ അവർ വീട്ടിൽ നിന്നും പറഞ്ഞയക്കേണ്ടി വരുന്നുണ്ട് എന്ന് അടിവരയിട്ട് പറയുക. ഒരു ദാക്ഷിണ്യവും അവരോട് കാണിക്കേണ്ടതില്ല. നമ്മളുടെ വീട്ടിൽ കയറി വന്ന് നമ്മളോട് ഇറങ്ങിപ്പോകാൻ പറയുന്നവരോട് യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ അവരോടാണ് നമ്മൾ പറയേണ്ടത്, ഇറങ്ങിക്കൊള്ളുക നിങ്ങൾ, ഞങ്ങൾക്ക് ഈ പദ്ധതിയുമായി ഒരു ഗുണവുമില്ലാത്ത പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ഞങ്ങളില്ല എന്ന് അടിവരയിട്ട് അവരോട് പറയേണ്ട ആ ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഓഗസ്റ്റ് 9 മുതൽ ഓഗസ്റ്റ് 18 നമ്മളുടെ സ്വാതന്ത്ര്യ ദിനം വരെ നമ്മൾക്ക് ജീവിക്കാനും നമ്മൾക്ക് വഴി നടക്കാനുമുള്ള സ്വാതന്ത്ര്യം നമ്മളുടെ മുൻഗാമികൾ നേടിത്തുന്നത്. ആ സ്വാതന്ത്ര്യത്തെയാണ് ഇവരെല്ലാം കൂടി നശിപ്പിക്കാനായി ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഓഗസ്റ്റ് 9 മുതൽ ഓഗസ്റ്റ് 15 വരെ ക്വിറ്റ് സിൽവർ ലൈൻ